അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർന്ന റേഷൻ കട പുനർനിർമ്മിച്ചു. ചിന്നക്കനാൽ പന്നിയാറിലെ കടയാണ് അരിക്കൊമ്പനെ കാട് മാറ്റി 6 മാസങ്ങൾക്ക് ശേഷം പ്രവർത്തന സജ്ജമാക്കിയത്. 1 വർഷത്തിനിടയിൽ 11 തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ അരിക്കൊമ്പൻ ആക്രമണം നടത്തിയത്. ചിന്നക്കനാൽ ശാന്തമ്പാറ പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന അരിക്കൊമ്പൻ വീടുകൾക്കും കടകൾക്കും നേരെ ആക്രമണം നടത്തുന്നത് പതിവായിരുന്നു. ആനയിറങ്ങളിലെയും ചിന്നക്കനാലിലെയും റേഷൻ കടകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഏറ്റവും അധികം ആക്രമണം നേരിട്ടത് പന്നിയാർ തോട്ടമേഖലയിൽ സ്ഥിതി ചെയ്തിരുന്ന റേഷൻ കടയായിരുന്നു. അരിക്കൊമ്പനെ കാട് കടത്തിയതിന് തൊട്ടു മുൻപുള്ള മാസവും പലതവണ കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. റേഷൻ വിതരണം പോലും സ്ഥിരമായി മുടങ്ങുന്ന സാഹചര്യമുണ്ടായതോടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മന്ത്രിയുടെയും കളക്ടറുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗം കമ്പനിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. 1 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എങ്കിലും അരിക്കൊമ്പനെ കാട് കടത്തി 6 മാസങ്ങൾക്ക് ശേഷമാണ് കട പ്രവർത്തന സജ്ജമായത്. ഉദ്ഘാടനം ശാന്തമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു. ഈ റേഷൻ കട തന്നെ അരിക്കൊമ്പൻ തകർക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രാവശ്യം ഒട്ടേറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക്, റേഷൻ പോലും മേടിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പലപ്പോഴും ഇവിടെ റേഷൻ കടകൾ ദിവസങ്ങൾ അടച്ചിടേണ്ട പോലും ഒരു സാഹചര്യം നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അരിക്കൊമ്പൻ ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷം അത്തരം വലിയ പ്രശ്നങ്ങളൊന്നും ഈ മേഖലയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫെൻസിങ് ഇതിന് ചുറ്റുമായിട്ട് ഫെൻസിങ്ങും തീർത്തതിന്റെ ഭാഗമായിട്ട് ഇനി നമ്മളെ സംബന്ധിച്ച് നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ കഴിയും. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആക്രമണം സ്ഥിരമായതോടെ പന്നിയാറിൽ റേഷൻ കടയും സ്കൂളും പ്രവർത്തിക്കുന്ന മേഖലയിൽ വനംവകുപ്പ് ഹാംഗിങ് സോളാർ ഫെൻസിങ് ഒരുക്കിയിരുന്നു. ആനയുടെ ആക്രമണത്തിൽ തകർന്ന 10 ആണ്ടുകൾ പഴക്കമുള്ള കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം നിർമ്മിച്ചതോടെ ഇനി റേഷൻ വിതരണം മുടങ്ങില്ല എന്ന ആശ്വാസത്തിലാണ് തോട്ടം തൊഴിലാളികളും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.